അല്ലേ, അത്രയൊക്കെ വരും. ചെറിയ കട്ടയ്ക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ എടുത്തിട്ടു, ഒരു പൊട്ടലുമില്ല. ഒരു പൊട്ടലും വെച്ചിട്ടാണ് ഈ വീട് ഫുള്ള് നിർമ്മിച്ചത്. നമുക്ക് തൊടുമ്പോ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ലേബർ ചാർജ് കുറവാണ്, സിമെന്റ് കുറച്ച് മതി, പ്ലാസ്റ്ററിങ്ങിനാണേലും ശരി 1 സെന്റിമീറ്റർ മതി, ലെവലാണ്. സമയട്ടോ, നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് വേറെ ഒരുപാട് കട്ടയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ടയും കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉള്ളത്? എടുത്തോട്ടെ. ആ ഓക്കെ. ടിപ്പർ കയറ്റി ശമയട്ടോ. ആ ഇപ്പോൾ സാധാ കല്ലൊക്കെ ആണെങ്കിൽ സൈഡൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും പൊട്ടാൻ, ചെങ്കല്ലാണോ ഉറപ്പായിട്ടും കൊട്ടും, സൈഡൊക്കെ പൊട്ടും പൊട്ടും. ഇതിപ്പോ ഒരു സൈഡ് പൊട്ടിയിട്ടില്ല, ഇതിപ്പോ ഇവിടെ ടിപ്പറേ ഉള്ളു, ടോറസ് വരെ. ഇപ്പൊ ലോഡുള്ള വണ്ടി വലിയ ടയർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിനകത്തേക്ക് കേറുമ്പോഴുള്ള ഡാമേജ് കുറയുള്ളൂ. ആ അത്ര കുറയും കുറയും അറിയാൻ പറ്റും ആ ഒരു എഫക്ട്. പിന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ടോറസ് ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കയറും, ടോറസ് ആയിട്ടാണ് ഈസി ആയിട്ട് കയറും, ഒരു പ്രശ്നമില്ല. അതായത് ടോറസിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വെയിറ്റ് അല്ലേ ഉള്ളൂ. അതിന്റെ എത്ര ഇരട്ടി നമ്മള് ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇത് 30 മുതൽ 48 വരെ ലോഡ് എടുക്കും ഒരു കല്ല്. 48 വരെ ലോഡ് എടുക്കുന്ന കല്ലാണ്. അപ്പൊ ടോറസ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ട് എണ്ണ. അത് നമ്മള് സർക്കാരിന്റെ തന്നെ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടൊക്കെ ഉണ്ട്, ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തായിട്ട് ടെസ്റ്റ് ചെയ്ത്. ഫേക്ക് റിപ്പോർട്ട് ഇല്ല, ആർക്ക് വേണേലും നമ്മൾ ഇതിൽ നിന്ന് കട്ടയെടുത്തു പോയി ടെസ്റ്റ് ചെയ്യാം. അതെ അതെ, ശരിക്കും ഇത് കട്ടയുടെ പരസ്യമല്ല, കട്ട ഇപ്പൊ ഓർഡർ അനുസരിച്ച് കൊടുക്കാനില്ല. ഈ ഒരു മെഷീൻ, ഈ ഒരു മെഷീനൊക്കെ ആവശ്യമുള്ളവർ ശ്യാമേണ്ണ ബന്ധപ്പെട്ടാൽ മതി അല്ലേ? ആയിക്കോട്ടെ, അത് നമുക്ക് ചെയ്തു കൊടുക്കാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ ശ്യാമേട്ട, ഇപ്പൊ പലരും വീടൊക്കെ കെട്ടി കട്ടയൊക്കെ കെട്ടി കഴിയുമ്പോ ഒരു സാമ്പത്തികമൊക്കെ കുറവുള്ളവരാണ്, തേക്കാതൊക്കെ ഇട കഴിയുമ്പോ നമുക്ക് ആ വീട് പണിയാത്ത പോലെ ഫീൽ ചെയ്യും. അതിന്റെ നമുക്കൊരു പരിഹാരം ഉണ്ട്, നമുക്കൊന്നെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ അകത്ത് മറ്റേ സാണ്ടർ ഇട്ട് അടിച്ചിട്ട് നമുക്ക് പോളിഷ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറായിരിക്കും മണ്ണിന്റെ. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ നിന്ന് നിൽക്കും, നമുക്കൊരു മങ്ങൽ പോലും ഉണ്ടാകത്തില്ല, കാണാനും നല്ല ഭംഗിയായിരിക്കും, കാണാനും നല്ല. പിന്നെ ചിലവ് കുറക്കാനുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഡയറക്റ്റ് പുട്ടിയിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാം, അങ്ങനെ നമുക്ക് ചിലവ് കുറച്ച് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റും. ഇത് കട്ട നല്ല ഫിനിഷിംഗ് ആയത് കാരണം നമുക്ക് തേക്കാതെ പണിയാം, ഫിനിഷിംഗ് ആണ് എല്ലാ വശവും പക്കാ അല്ലേ. അതായത് പരിക്കൻ ഇട്ട് പണിയണവർക്കാണെങ്കിൽ ചെറിയ പരിക്കൻ മതി. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഈ പാറപ്പൊടിയുടെ ഈ തേപ്പിന്റെ സാൻഡ് ഉപയോഗിച്ച് നമുക്ക് തീരെ നൈസായിട്ട് ഇവനെ ഒട്ടിക്കാൻ പറ്റും, അങ്ങനെ ഒട്ടിക്കാൻ ഒട്ടിക്കാനൊക്കെ. ഓക്കെ, നമ്മളിപ്പോ അവിടെ കണ്ട സോളിഡ് ബ്രിക്സ് കൊണ്ട് പൂർണ്ണമായിട്ടും നിർമ്മിച്ചൊരു വീടാണ് ഇപ്പൊ ഈ കാണുന്നത്. ഈ ഇഷ്ടിക അല്ലെങ്കിൽ ഈ ഒരു ലാട്രേറ്റ് ഇഷ്ടിക എന്നൊക്കെ പറയും, ഇത് വെച്ചിട്ടാണ് ഈ വീട് ഫുള്ള് നിർമ്മിച്ചത്. നമുക്ക് തൊടുമ്പോ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ സാറേ. ശരിക്കും ഇത് ഒരുപാട് പേർക്ക് അറിവില്ലാത്തൊരു കാര്യമാണ്, ഈ ഒരു ഇഷ്ടിയെ കുറിച്ച് അറിയില്ല. അത് ടെക്നിക്കലായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഇതിപ്പോ ഇവിടുത്തെ മണ്ണ് കൊണ്ട് അത് സിമെന്റും കൂടെ ചേർത്ത് 100 bar പ്രഷറിൽ അത് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതിനിടയ്ക്ക് എയർ ഗ്യാപ്സ് ഇല്ല, യാതൊന്നുമില്ല. പിന്നെ നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഡ്രോബാക്സ് എന്ന് പറയുന്നത് വെള്ളം അബ്സോർബ് ചെയ്യുകയും ഡിസ്റ്റോർബ് ചെയ്യുകയും ചെയ്യും. മഴക്കാലത്ത് കല്ലുകൾ ചെയ്യുകയും ചെയ്യും, വേനൽക്കാലത്ത് വിടുകയും ചെയ്യും. അതാണ് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഇത് സ്ട്രെങ്ത് കുറയുന്നതിന് കാരണം. പക്ഷെ ഇത് അതങ്ങനെ ഉണ്ടാകുന്നില്ല, ഇതങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ സുഷിരയില്ല, എയർ ഗ്യാപ്സ് ഇല്ല, എയർ ഗ്യാപ്സ് ഇല്ല. അതിനകത്തേക്ക് ഒരു കാരണവശാലും വെള്ളം അബ്സോർബ് ചെയ്യുന്നില്ല. വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ ഒരു മാസം ഇട്ടതിന് ശേഷം ആ വെള്ളത്തിലിടുന്നതിന് മുമ്പും തൂക്കി നോക്കുക, അതിന് ശേഷവും തൂക്കി നോക്കുക. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ലൈറ്റ് ഡിഫറൻസ് മാത്രമാണ്, വളരെ കുറച്ച്. നമ്മുടെ ഇഷ്ടികയാണെങ്കിൽ വെള്ളത്തിടുമ്പോൾ കോമള വന്നത് അത് 20% വെള്ളം അബ്സോർബ് ചെയ്യുകയും ഡിസ്റ്റോർബ് ചെയ്യുകയും ചെയ്യും. ഇതാകുമ്പോൾ ആ പ്രശ്നം അതല്ല, ഇത് 1% പോലും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീട് ഫുള്ള് ഇത് വെച്ചല്ലേ ചെയ്തത്, മുഴുവനായിട്ടും നമ്മളിപ്പോ കണ്ട കട്ട വെച്ചാണ് ചെയ്തത്. അപ്പൊ ഒരുപാട് പേർക്ക് അറിവില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഇതിനെ കുറിച്ച് പഠിക്കുക, അറിയുക, ഇങ്ങനെ നല്ല അടിപൊളി വീട് വെക്കാൻ പറ്റും. പിന്നെ ഇടിക്കുമ്പോ ആ ഒരു
സൗണ്ട് ഇതില്ല, ഇതില്ല, മറ്റേതാകുമ്പോ ഡും ഡും ഒന്നും ഇത് അങ്ങനത്തെ ഒരു സൗണ്ട് ഇല്ല, സൗണ്ട് വരുന്നില്ല. ഇതാണ് ആ കട്ടയുടെ ഒറിജിനൽ കളറും ഒറിജിനലും. ഇവിടെ ഇത് എന്തിനാ ഇങ്ങനെ വെച്ചത്? ഇതൊരു ഞാൻ തൂണ് കെട്ടാൻ വേണ്ടിയാ, തൂണ് കെട്ടിയിട്ട് ഡ്രസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വെച്ചതാ. ഇതിന്റെ ആദ്യത്തെ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂഴിയാണ്. അതെ അല്ലേ, നമ്മൾ ഈ മണ്ണിന് ആദ്യം പൾവറൈസറിലിട്ട് പൊടിക്കും. അതാ പണ്ണും പൊടിക്കുന്ന മെഷീനില്, ഈ മണ്ണ് മണ്ണല്ല നമ്മുടെ മെഷീൻ. ആ ഇതാണ് മെഷീൻ, പൊടിക്കുന്ന മെഷീൻ. പൊടിക്കുന്ന ഇതിനകത്തൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഇതിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മണ്ണ് പൊടിഞ്ഞ് താഴെ വരും. താഴെ വരും. ആ നമ്മൾ ഇട്ട പൂഴി പൊടിഞ്ഞ് വരുമ്പോ ഈ ഒരു അവസ്ഥയിലാവും അല്ലേ? ആ ഈ മണ്ണ് നമ്മള് പൊടിച്ചിട്ട്, അതായത് നമ്മൾ ഒരു പാറപ്പൊടിയും ചിപ്സും കൂടി മിക്സ് ചെയ്യണ ഒരു രൂപത്തിലാവും. ആ ഇങ്ങനെ പൊടിയാവും. ആ ചിലടത്ത് മണ്ണ് തീരെ തരി കുറവായിരിക്കും. ഏത് മണ്ണ് നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെ കുഴപ്പമില്ല. പൊടിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. കല്ലിൻ്റെ അകത്ത് കട്ടക്കകത്ത് ചെറിയ സ്ട്രെങ്ത് വ്യത്യാസം വരും. മണ്ണ് പൊടിയാകുമ്പോഴത്തേക്കും തരിയുള്ള മണ്ണൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. വ്യത്യാസങ്ങൾ വരും, കാര്യമായിട്ടുള്ള വ്യത്യാസം വരത്തില്ല. വരത്തില്ല, എന്നാലും ഏകദേശം ഒരുപോലെ കിട്ടും. ഏകദേശം ഒരു 90% ഒരുപോലെ തന്നെ ആയിരിക്കും. എന്നിട്ട് ഇവിടുന്ന് പൊടിച്ചിട്ട് ആ മണ്ണാണ് നമ്മൾ ഈ ഇതിനകത്ത്. ആ മണ്ണിന് നമ്മൾ ഈ മിക്സറിലേക്ക് ഇടാനായിട്ടുള്ള ഒരു ഹോപ്പർ വെച്ചിരിക്കുന്നതാണിത്. ഇതിൽ വാരി ഇട്ടിട്ട് നമ്മൾ മിക്സറിലേക്ക് എടുത്തിടും. നമ്മുടെ ഈ പൂഴി പൊടിച്ചതിന് ശേഷം അതിനകത്തേക്ക് സിമെന്റ് ഒക്കെ ഇപ്പൊ ഏത് സമയത്താണ് ചേർക്കുന്നത്? സിമെന്റ് ചേർക്കണം നമ്മൾ പൊടിക്കുന്ന മെഷീനിലേക്ക്. പൊടിക്കുന്ന മെഷീനിൽ നിന്ന് നമ്മൾ മിക്സറിലേക്ക് ഇടുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ അകത്ത് സിമെന്റ് ആദ്യം ഇടും. അത് ഇതിൻ്റെ അകത്തൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വന്ന് വീണ് ആ അവിടുന്ന് മിക്സ്, അതായത് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡോളം മതി സിമെന്റ് മണ്ണുമായിട്ട് മിക്സ് ആകാനായിട്ട്. അത്ര മതി. ആ സെക്കൻഡ് ആ ടൈം കഴിയുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കണം. ആ അത് നമ്മൾ കഷ്ടി ഒരു മിനിറ്റിനുള്ളിൽ മൊത്തം മിക്സ് ആവും. അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടും. അവിടെ നിന്ന് എല്ലാം മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ചേർന്ന് വരുന്ന സാധനം പിന്നീട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഈ രണ്ട് പഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും പറഞ്ഞ മെഷീൻ ഓൺ ആക്കി കഴിയുമ്പോൾ താഴത്തേക്ക് പോകും. ഈ പഞ്ച് താഴത്തേക്ക് പോകും. അപ്പൊ അത് 2 അടിയോളം വരുന്ന ഹോളാണ്. അപ്പൊ ആ 2 അടിയിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഡബിൾ സൈഡ് ഹൈഡ്രോളിക് പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കുക. ഡബിൾ സൈഡ് പഞ്ച്. ആ അതായത് നമ്മൾ ഇതൊരു 35 ടണ്ണോളം ഡബിൾ സൈഡ് പ്രസ് ചെയ്യും. ഇത് 30 ടണ്ണേ ഉള്ളൂ ഈ മെഷീൻ, 28 ടണ്ണേ വരത്തുള്ളൂ. പുതിയ മോഡൽ വന്ന മെഷീൻ 35 ടണ്ണ് വരെ കപ്പാസിറ്റി ഉള്ള 35 ടണ്ണ് വരെ വരും. അത് അത് ഈ മൊത്തത്തിൽ കുറെ വ്യത്യാസമുണ്ട്. ഈ ഒരു സിലിണ്ടർ ഒന്നും അല്ല, സിലിണ്ടർ ഒക്കെ ഡബിൾ സൈഡ്. ഡബിൾ സൈഡ് സിലിണ്ടർ ആണ്. ഇപ്പോ പഴയ മെഷീനാണ്, പഴയ ഏറ്റവും പഴയ. നമ്മൾ 6 കൊല്ലം മുമ്പ് ആദ്യം നമ്മൾ പരീക്ഷിച്ച് ചെയ്ത മെഷീനാണ്. അതാണ് ഈ ഒരു മെഷീൻ. അപ്പൊ അങ്ങനെ പ്രസ് ചെയ്യുമ്പോ എന്ത് പറ്റും? അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കട്ട ഈ 2 അടിയിൽ നിന്ന് 1 അടിയായിട്ട് ഒതുങ്ങും. 2 അടികളും 1 അടിയാവും. 1 അടിയായിട്ട് ഒതുങ്ങും. അത്രയും കംപ്രസ് ചെയ്ത് എടുക്കണതാണ് കട്ട. കട്ട അതിനുശേഷം ആ കട്ട നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വെച്ച് ക്യൂറിങ്ങിന് ശേഷം നമ്മൾ കയറ്റും. കയറ്റും. 1 ആഴ്ചത്തോളം നമ്മൾ വെള്ളം ഒഴിക്കും. 1 ആഴ്ച നനക്കും, പിന്നെ 2 ആഴ്ചത്തെ ഉണക്കം കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് കട്ട കുത്താൻ, അത് ടിപ്പറിന് കൊണ്ട് തന്നെ അൺലോഡ് ചെയ്യാനുള്ള ഒരു പരിപാടി. കുത്തി ഇട്ടാലും ഒന്നും പറ്റില്ല. ഒന്നും പറ്റത്തില്ല, അങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ. ഇവിടെ നിന്ന് അങ്ങനെ വരുന്ന കല്ല് നമ്മൾ 7 ദിവസം കഴിഞ്ഞ് ആൾക്കാരിലൂടെ എത്തിക്കുന്നു. അപ്പൊ ഇതൊക്കെ നേരത്തെ ചെയ്തു വെച്ചാണോ? ഇതൊക്കെ നേരത്തെ അടിച്ചു വെച്ചിരിക്കണം. ഡേറ്റ് ആയെന്ന് അറിയത്തില്ല. സ്ട്രോങ് ഒന്ന് നോക്കിയാൽ നമുക്ക് എടുത്തിട്ട് കാണിക്കാം. നല്ല വെയിറ്റ് ആണ്. വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന് കാണാം. അതാ സിമെന്റ് ആണ് പൊട്ടിയത്. നമ്മുടെ കല്ലിന് ഒരു കുഴപ്പമില്ല, ഇവിടത്തെ സിമെന്റ് പൊട്ടിപ്പോയി. എന്ന് വെച്ചാൽ അത്രക്ക് സ്ട്രോങ് ആണ് സംഭവം, ഒരു പൊട്ടുപാട് പോലും. അപ്പൊ ഇത് മണ്ണുകൊണ്ടുണ്ടാകുമ്പോ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ചെതൽ ശല്യം ഉണ്ടാവുമോ? അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇല്ല, നമ്മള് മൺകട്ടയിൽ നമ്മുടെ കട്ടയിൽ ചെതലിന്റെ ശല്യം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാ? അതായത് ചെങ്കലിനകത്ത് മാത്രമേ ചെതൽ ശല്യം ഉണ്ടാകണേ. ചെങ്കലിനകത്തൊരു കണ്ണു പോലത്തെ ഒരു സംഭവം ഉണ്ട് ചെങ്കലിന്റെ ഇടക്കായിട്ട്. അപ്പൊ അതിന്റെ ഇടക്ക് ബലയില്ല, അതായത് നമ്മൾ ഈർക്കിൽ കൊണ്ട് കുത്തിയാൽ പോലും ആ മണ്ണിഞ്ഞോട്ട് അടന്നു പോരും. അതിന്റെ ഇടക്ക് കൂടിയാണ് ചെതൽ കയറിപ്പോന്ന. നമുക്ക് അത്രയും കംപ്രസ് ചെയ്ത് തന്നെ കട്ട ചെയ്ത് കാരണം ഇതിന്റെ അകത്തേക്ക് ചെതൽ കയറത്തില്ല. എയർ ഹോളും ഇല്ല. ഈ ചെങ്കലിൽ ആണിയടിക്കണ ഇതിൽ ആണിയടിക്കണൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്തെങ്കിലും? അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ട്, പക്ഷേ അത് തെറ്റിദ്ധാരണയാണ്. ചെങ്കലിൽ അടിച്ചു കഴിഞ്ഞാൽ ആണി ചെറിയ, അതായത് ടെമ്പർ കുറഞ്ഞ ആണിയാണേലും അടിച്ചാൽ കയറും, കയറിപ്പോവും. നമ്മുടെ കോൺക്രീറ്റ് ആണി, അത് നല്ല കോൺക്രീറ്റ് ആണി മാത്രമേ അടിച്ചിട്ടുണ്ടെങ്കിൽ കയറത്തുള്ളൂ. ഇതിനകത്ത് അത്ര കയറത്തുള്ളൂ. സാധാ ആണിയൊന്നും കയറിയില്ല, കയറത്തില്ല. പിന്നെ ചെങ്കലിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആണി ഇനി ഊരിപ്പോരും. ഇതിന്റെ അകത്ത് നിന്ന് അങ്ങനെ ഒന്നും ഊരി എടുക്കാൻ പറ്റത്തില്ല. ആണി ഊരി പോരിയല്ല, ആണി ഊരി പോരത്തില്ല. ഇളക്കിയാലും ഇല്ല, നമ്മുടെ സാധാ സിമെന്റ് കട്ടയിലും ഊരി പോരും. ഇളക്കിയ സിമെന്റ് കട്ട എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇളക്കി കഴിഞ്ഞിട്ട് ഊരി പോരും. അത് ആർക്ക് വേണേലും സംശയമുള്ളവർക്ക് ആണി അടിച്ചിട്ട് അത് ഊരി നോക്കാം. ഊരി നോക്കാൻ പറ്റും, നടക്കില്ല. ഇല്ല ഇല്ല, നടക്കില്ല എന്നല്ല, അത് 95% കുറവാണത്. നമ്മൾ പെര പണിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു പകുതി വെച്ച് മതി, അല്ലെങ്കിൽ ഒരു ഭാഗം മതി. അതെങ്ങനെ പൊട്ടിക്കാൻ പറ്റും ഇത്രയും ബലമുള്ള കട്ട? അത് പൊട്ടിച്ചെടുക്കാനായിട്ട് പ്രയാസമൊന്നുമില്ല. അത് നമ്മൾ പട്ടക്കമ്പിയിൽ സാധാരണ കല്ലും മറ്റുള്ളതൊക്കെ പൊട്ടിക്കണ കൂട്ട്
നമുക്കിങ്ങനെ നാല് സൈഡ് പാടിട്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റും. പാടിട്ടടിച്ച് കൂട്ടും. അത് അടിച്ച് പൊട്ടിക്കാന്ന് മാത്രമല്ല, ഇതൊരു നാല് പീസോ അഞ്ച് പീസോ ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ ഡാമേജ് ഒന്നും പറ്റത്തില്ല. പറ്റില്ല. മിക്കവാറും കല്ലുകൾ അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. വേസ്റ്റ് വരില്ല. ഇല്ല, വേസ്റ്റ് ഒന്നും വരത്തില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ വില? ഇല്ല, വില അങ്ങനെ ഒരുപാട് കൂടുതലൊന്നും ഇല്ല. സാധാരണ നമ്മളൊരു സിമന്റ് കട്ടയൊക്കെ എടുക്കുന്ന വിലയൊക്കെ ഇതിന് വരത്തുള്ളൂ. അത്രയൊക്കെ ഒരു അവറേജ് വിലയുണ്ട്. ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. ചിലപ്പോ മഴ സമയത്തൊക്കെ ഈ മണ്ണൊക്കെ നനയാണ്ടൊക്കെ നമുക്ക് ലേബർ ഒക്കെ കൂടുതൽ വരും. ആ സമയത്ത് ഒരു രൂപയുടെ 50 രൂപയുടെയൊക്കെ വ്യത്യാസം വരുള്ളൂ. അത് പിന്നെ പല ജില്ലയിലും പല വിലയായിരിക്കും. ആ, പല സ്ഥലത്തേക്കും പല വിലയാണ്. നമ്മുടെ ഇവിടുത്തെ കാര്യം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ എറണാകുളത്ത് ഹൈഡ്രോളിക് പൈപ്പ് ക്രിമ്പിംഗ് യൂണിറ്റ് നടത്തുന്നു. ഇത് ഫുള്ളി സോളിഡ് ബ്രിക്സ് കൊണ്ട് കെട്ടിയതാണ്. ചാമേട്ടോ, ഈ കട്ട വെച്ച് വീട് പണിഞ്ഞ ഒരാളാണ് ഇപ്പൊ ചേർത്തലയിൽ നമ്മളിപ്പോ പോയി വീഡിയോ എടുത്തത്. അപ്പൊ അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ അവരുടെ എങ്ങനെയാ, അവരുടെ ഇത് കൊണ്ട് വീട് വെച്ച് കഴിയുമ്പോ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവരും എടുക്കുന്ന നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ളു. ഇതുവരെ ആരെയും അടുത്തുനിന്ന് ഒരു മോശം റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എല്ലാം നല്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് വളർന്നു വരത്തില്ലല്ലോ. ആ, ശരിയാ. നമുക്കിപ്പോ കട്ട കൊടുക്കാനില്ലാത്ത അവസ്ഥ ഉള്ളൂ. ശരിക്കും ഇവിടെ ഓർഡർ, ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഓർഡർ കൊടുക്കാനുള്ള സാധനം ഇവിടെ ഇല്ല. ഇല്ല ഇല്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഈ മഴയുടെ സമയത്ത് ഇപ്പൊ കുറവായിരിക്കും. കുറവായിരിക്കും. പ്രൊഡക്ഷൻ കുറവാണ്. പ്രൊഡക്ഷൻ കുറവെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിലവിലുള്ള പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ വർക്ക് വന്നത് ഒരുപാട് കൂടുതലാണ്. ഒരുപാട് വരും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു മെഷീൻ ഒക്കെ എങ്ങനെയാ, ഈ മെഷീന്റെ സാധ്യതകൾ? അത് ശ്യാമേട്ടൻ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടോ മെഷീൻ? ഇപ്പൊ ഞാനൊരു കേരളത്തിൽ തന്നെ ഒരു 12-15 പേർക്ക് ഞാൻ മെഷീനറി കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം മൂലങ്ങ് കോഴിക്കോട് വരെ ഉണ്ട് നിലവില്. ഈ ഇപ്പൊ ആരെങ്കിലും താല്പര്യപ്പെടുവാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം, അങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കും? പിന്നെ ഞാൻ നമ്മള് മിഷനറി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പൊതുവെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ടാണല്ലോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 200 മീറ്റർ മാറി ഞാനൊരു മിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ നിലവിൽ കോമ്പറ്റീഷൻ ഒന്നും വരാതാണ് നമ്മളത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അത് ചെയ്യുമ്പോ തന്നെ അതിന്റെ വിശ്വാസ്യത അത്ര ഉള്ളതുകൊണ്ടാണ് അല്ലേ? നാട്ടിൽ തന്നെ ഒരുപാട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുടങ്ങിയ സമയത്ത് വർക്ക് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. കൊടുക്കാനില്ല നമുക്കതൊന്നും. ഈ ജോലി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ നോക്കുന്നവർക്ക് ഇപ്പൊ മറ്റു ജില്ലകളിലൊക്കെ ആണെങ്കിലല്ലോ തുടങ്ങാൻ പറ്റിയൊരു സാധനമാണ് ഈ ഒരു. അതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള കറക്റ്റ് പ്രോഫിറ്റ് എന്നാ കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതിന്റെ കൂടുതലും ഇതിന്റെ മേടിച്ചോണ്ട് പോകുന്ന ആരാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായി? എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും ആണ് കൂടുതലും കൊണ്ടുപോകണത്, സ്ഥിരമായിട്ട് കൊണ്ടുപോകണത് നമ്മുടെ ഈ കട്ട. ആ, പിന്നെ കസ്റ്റമർ അവര് അഭിപ്രായപ്പെട്ടിട്ട് എഞ്ചിനീയർ പലരും ഇതിട്ട് പണിയണവരുണ്ട്. പിന്നെ എല്ലാവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ അവര് പണിയുമ്പോ തന്നെ അറിയാലോ അതിന്റെ ഗുണമേന്മയിൽ എന്തുമാത്രം ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്ന ഒരെണ്ണം പോയി കണ്ടിട്ട് അടുത്ത് അതിന്റെ അടുത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ വർക്ക് കണ്ടിട്ടാണ് വരണത്. അല്ലാതെ നമ്മള് പരസ്യം ചെയ്ത് വർക്ക് എടുക്കലിൽ നമുക്ക് അങ്ങനെ ഇല്ല. ഇവിടെ ഇല്ല, അങ്ങനെ വീഡിയോയിൽ പോലും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഇവിടെ ഇതുവരെ അവിടെ വീഡിയോ ചെയ്തിട്ടില്ല. അതെ അതെ. ഇതിപ്പോ ഈ ഒരു സ്ഥാപനം തുടങ്ങിട്ട് എത്ര വർഷമായി? ഇതിപ്പോ ഒരു 6-7 കൊല്ലത്തോളമായി. നമ്മൾ 7 വർഷത്തോളമായി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അല്ലേ? അപ്പൊ അത്രത്തോളം ഈ കട്ടക്ക് ഇതുള്ളതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് കട്ട നമ്മള് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് നമ്മള് കട്ട മിഷിൻ വൺ സൈഡ് പ്രസ്സാ ചെയ്തോണ്ടിരുന്ന, അതായത് ഈ ഇന്റർലോക്കിംഗ് മിഷിൻ ചെയ്യണ കൂട്ടുള്ള ഒരു നമ്മളത് കണ്ടിട്ട് ആ ഒരു മോഡലിലൊക്കെ മാറ്റി മിഷിൻ ചെയ്തതാണ്. പക്ഷെ അത് കട്ട നമ്മൾ വലിയ കട്ട അടിക്കുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒരു സ്ട്രെങ്ത് കുറവ് തന്നെ. അത് കൂടുതൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെഷീനെ പൊളിച്ച് നമ്മൾ 2 ഡബിൾ സൈഡ് പ്രസ് ആക്കിയപ്പോഴത്തേക്കാണ് ആ കട്ട സ്ട്രോങ് ആയിട്ട് കിട്ടിയത് നമുക്ക്. രണ്ട് സൈഡും അത് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് വിതരണം തുടങ്ങിയത് കട്ട. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം നമ്മൾ ഈ രീതിയിലേക്ക് എത്തി. ഇതിപ്പോ നമ്മുടെ വർക്ക്ഷോപ്പാണ്. ഇത് മണ്ണ് പൊടിക്കാനുള്ള പൾവറൈസർ ആണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് നടന്നോണ്ടിരിക്കണുള്ളൂ. ഓർഡർ അനുസരിച്ച് ചെയ്തു. ഞാനിപ്പോ 6 പാർട്ടിക്ക് ചെയ്യുന്നുണ്ട് നിലവില്. ആ, ഇപ്പൊ അവർക്കല്ല, ഒന്നും എല്ലാവർക്കും ആയി വന്നുള്ളൂ. എല്ലാം വിജയിക്കട്ടെ. ഇതുപോലെ വ്യത്യസ്തമായ ബിസിനസ് ആശയങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ഇപ്പൊ ഇത് വീടിനോട് ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത്, BBK മിഷൻസ് എന്ന് പറഞ്ഞ്. ഇപ്പൊ ആർക്ക് വേണേലും മിഷനറി എന്ത് എൻക്വയറി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക.